ഹലോ കൂട്ടുകാരെ, നമസ്കാരം. കഴിഞ്ഞ വർഷം ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഡാൽഗോണ കോഫിയുടെ റെസിപ്പി. അപ്പോൾ ബീറ്റർ ഒന്നുമില്ലാതെ വിസ്ക് വെച്ച് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വിസ്ക് വെച്ചിട്ട് ഒരുപാട് സമയം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ വലിയ ക്വാണ്ടിറ്റി വേണം അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും കരുതിയിട്ടുണ്ടാവുക. കാരണം വിസ്ക് വെച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ഒരു വിസ്ക് കൊള്ളുന്ന പാകത്തിലുള്ള ഒരു ഗ്ലാസും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് വളരെ ചുരുങ്ങിയ ബീറ്ററിൽ ഉണ്ടാക്കുന്ന അതേ സമയം കൊണ്ട് പെട്ടെന്ന് ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് പാലിൽ പഞ്ചസാര മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തണുത്ത പാലാണ് കേട്ടോ. ഞാനിവിടെ കോൾഡ് കോഫിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഡാൽഗോണ ഹോട്ട് കോഫി ഉണ്ടാക്കാം, കോൾഡ് കോഫി ഉണ്ടാക്കാം. ഞാനിപ്പോൾ കോൾഡ് കോഫിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തണുത്ത പാലിൽ പഞ്ചസാര മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഈ ഗ്ലാസ്സിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനും മുമ്പ് വിസ്ക് വെച്ച് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ കുപ്പിയിൽ ബോട്ടിലിൽ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ കോഫി പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് അത്രയും തന്നെ ഹോട്ട് വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതേ അളവിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, കോഫി പൗഡറും ഹോട്ട് വാട്ടറും പഞ്ചസാരയും ഒരേ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മളിത് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് കണ്ടോളൂ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഗ്ലാസ് കുലുങ്ങിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഒരാൾ പിടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ ഒരു രീതിയിൽ വിസ്ക് വെച്ചിട്ട് വേറൊരു പരന്ന പാത്രത്തിലെടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബൗളിലൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയമിട്ട് ബീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളിതേ ഇതുപോലെ ആകുമ്പോൾ ബീറ്ററിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു 1-2 മിനിറ്റിൽ തന്നെ നമുക്ക് ഇത് ആ ക്രീമി ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും. ബീറ്ററിൽ കിട്ടുന്നതിനേക്കാളും ശരിക്കും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് കാണുന്നില്ലേ ഇപ്പോൾ എത്ര തന്നെ സമയമായി, സെക്കൻഡുകളല്ല ആയിട്ടുള്ളു, അപ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ബോട്ടിലൊക്കെ ഡാൽഗോണയുടെ ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോസൊക്കെ കണ്ടിരുന്നു. അതൊക്കെ എത്രയോ സമയം 5 മിനിറ്റ് വരെയൊക്കെ ഇട്ട് നമ്മൾ ബോട്ടിൽ കുലുക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നോക്കുക എത്ര പെട്ടെന്നാണ് നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയത്. ഈ കണ്ടില്ലേ, വെറും 2 മിനിറ്റിൽ നമുക്ക് ഇത്രയും ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ടതേ. ഇത്രയുള്ളൂ സംഭവം. അപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലെ എങ്ങനെയാണ് കോഫി സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കോഫി സെർവ് ചെയ്യുന്ന ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ കോൾഡ് കോഫിക്ക് നമ്മൾ വലിയ ഗ്ലാസ്സാണ് എടുക്കേണ്ടത്, ഞാൻ മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഡാൽഗോണ ക്രീം വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഇനി ഇതേ നോക്കൂ, നല്ല സ്റ്റിഫാണ്. നമുക്കിതേ സ്പൂണിൽ നിന്ന് വിട്ടുപോലും വരുന്നില്ല, കണ്ടില്ലേ എത്രയേറെ സ്റ്റിഫാണിത്. നമ്മൾ പണ്ട് തൈരൊക്കെ കടയുന്ന ആ ഒരു രീതിയിൽ കൈ വെച്ചിട്ടിങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിത് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇതേ മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. ഐസ് ക്യൂബായിട്ട് ഇത് നമ്മൾ നല്ല തണുപ്പായതുകൊണ്ട് ഇത് മെൽറ്റാവുന്നില്ല, അതുപോലെ തന്നെ ഡൈല്യൂട്ടായി കിട്ടുന്നില്ല, കണ്ടില്ലേ. അപ്പോൾ അതിയെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കുടിക്കാൻ. ദേ നമ്മൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ എത്ര രസമായിരിക്കുന്ന ഐസ്ക്രീം പോലെ തന്നെ ഉണ്ട് ശരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇനി ഡാൽഗോണ കോഫി ഉണ്ടാക്കാനായിട്ട് ബീറ്ററൊന്നും ആവശ്യമില്ല കേട്ടോ. വിസ്ക് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാം. വെറും 2-3 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.